കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് ഇനി ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മെയ് ഇരുപത്തിരണ്ടിന് അദ്ദേഹം ചുമതലയേൽക്കും ഡയറക്ടർ ജനറൽ ടെട്രോസ് അദാമിന്റെ അഞ്ചു വർഷത്തെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിൽ അവസാനിക്കുകയാണ് അപ്പോൾ ആ സ്ഥാനത്തേക്കും ഹർഷ് മുൻഗണന ലഭിക്കും കൊറോണ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ സംഘടനയുടെ നിർണായകമായ സമയത്താണ് ഹർഷ് നിയമനം ഡൽഹി ബി ജെ പി മുൻ അധ്യക്ഷനായിരുന്നു ഹർഷ് വർധൻ കാൺപൂരിലെ ഗണേശ്ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇ എൻ ടിയിൽ സ്പെഷ്യലൈസ് ചെയ്തു ആർ എസ് എസിലൂടെയാണ് ഹർഷ് പൊതുപ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡൽഹി നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ ആരോഗ്യം നിയമം വിദ്യാഭ്യാസ മന്ത്രികളായിരുന്നു ചാന്ദിനി ചൌക്ക് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലെത്തി പതിനാറാം ലോക്സഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി പോളിയോ നിർമാർജനത്തിന് ഇന്ത്യയിൽ നിരവധി പരിശ്രമങ്ങൾ നടത്തിയ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഗാന്ധിജയന്തി ദിനത്തിൽ പന്ത്രണ്ട് ലക്ഷം കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകി ആരംഭിച്ച പ്രവർത്തനമാണ് പിന്നീട് ഇന്ത്യ ഒട്ടാകെ പോളിയോ നിർമാർജന പരിപാടി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് മാതൃകയായത് അവശ്യമരുന്ന് പട്ടിക തയ്യാറാക്കിയും മറ്റും ജനകീയ ഔഷധ നയം വിജയകരമായി നടപ്പിലാക്കാൻ ഹർഷ് ശ്രമിച്ചു ചൈനയിൽ കൊറോണ പടർന്നു പിടിക്കുന്ന സമയത്ത് തന്നെ ഹർഷ് നേതൃത്വത്തിൽ ഇന്ത്യ പ്രതിരോധ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ആദ്യത്തെ ആൾക്ക് കൊറോണ സ്ഥിരീകരിച്ചപ്പോൾ തന്നെ രോഗത്തെ നേരിടാൻ രാജ്യം പൂർണ്ണമായും സജ്ജമായിരുന്നു അനാവശ്യമായ പത്രസമ്മേളനമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് വേണ്ട പോലെ ചെയ്യുന്നു വിജയം ഉറപ്പിക്കും വരെ വിശ്രമമില്ലെന്ന വാശിയിലാണ് പ്രതിരോധത്തിന്റെ മുൻനിര പോരാളി ഡോക്ടർ ഹർഷ് കൊറോണ വൈറസ് ടെസ്റ്റ് ചെയ്യാൻ പതിനഞ്ച് ലബോറട്ടറികൾ തുടങ്ങി ചൈനയിൽ നിന്നും വന്ന ആളുകളെ കൃത്യസമയത്ത് ഐസൊലേഷൻ വാർഡ് ഒരുക്കി വേണ്ട നടപടികൾ എടുത്തു കൊറോണയ്ക്കെതിരെ രാജ്യം സ്വീകരിച്ച മുൻകരുതലുകളും ചിട്ടയായ പ്രവർത്തനങ്ങളും ലോകം അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത് ഹർഷ് ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കുന്നതിനുള്ള നിർദ്ദേശത്തിൽ ലോകാരോഗ്യ സംഘടന ഒപ്പുവച്ചിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഇന്ത്യൻ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ സൗത്ത് ഏഷ്യ ഗ്രൂപ്പ് ഐക്യകണ്ഠേനയാണ് അംഗീകരിച്ചത് മെയ് മാസത്തിൽ തുടങ്ങുന്ന ബോർഡിന്റെ കാലാവധി മൂന്ന് വർഷമാണ് ചെയർമാൻ സ്ഥാനം ഓരോ തവണയും ഓരോ റീജിയണൽ ഗ്രൂപ്പുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതുമാണ് രണ്ടായിരത്തി പതിനാറിൽ മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയും ഇതേ പദവി വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സ്ഥാനത്തുള്ളത് ജപ്പാന്റെ ആരോഗ്യമന്ത്രി ഡോക്ടർ എച്ച് നഗദാനിയാണ് ന്യൂസ് ഡെസ്ക് കർമാ